ീർണ എന്താ പറഞ്ഞ ഭഗവാന് കർമ്മത്തിന്റെ ഫലത്തിൽ ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി അയാളാണ് യഥാർത്ഥ യോഗി അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ച നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളെന്നെല്ലാം കളഞ്ഞിട്ട് ഞാൻ സ്വാമിയാണ് ഞാൻ സന്യാസിയാണ് ഞാൻ തപസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല വേണ്ടത് എന്താണ് അവൻ അവനല്ല സന്യാസി സന്യാസി എന്ന് പറയുന്നത് എല്ലാവർക്കും സന്യാസിയാകാം വീട്ടിലിരിക്കുന്നവർക്കും സന്യാസിയാകാം എങ്ങനാണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് അതിന്റെ റിസൾട്ട് എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് ആഗ്രഹിക്കാതെ ആഗ്രഹിക്കാതെ നമുക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അതായത് നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എന്താണ് നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് അതായത് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നത് അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം നമ്മളത് മാർക്ക് നൂറ് ശതമാനം നമുക്ക് മാർക്ക് വാങ്ങി അപ്പൊ നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിച്ചിട്ട് എല്ലാവരും ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിച്ചതിന് ശേഷം പഠിക്കാനിരിക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാം പഠിക്കാനിരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഒരു ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു റൗണ്ട് നമ്മൾ ജപിക്കണം ജപിച്ചിട്ട് സർവസിജാഹം കൃതിസന്നിവിഷ്ണു മത്ത സ്മൃതിജ്ഞാനമപോഹനം ചേദിച്ച സർവീർ അഹമീവ വേദ്യോ വേദാന്തൃത് വേദ വിദേവ ഭഗവാൻ എന്താ പറയുന്നത് ഭഗവാനാണ് ബുദ്ധിശക്തി തരുന്നത് ഓർമ്മശക്തി തരുന്നത് മറവിയും ഭഗവാനാ തരുന്നത് അപ്പം ആ ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കില് നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ച് ഈ ശ്ലോകവും ചൊല്ലി പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടും എന്തിനാ നൂറ് ശതമാനം മാർക്ക് കിട്ടുന്നതനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകേണ്ടതിന് ഒരു ബേസ് റിക്വയർമെന്റ് ആണ് ആവശ്യമാണ് നമുക്ക് മാക്സിമം നമ്മളെ പഠിക്കുന്നതിന് നൂറ് ശതമാനം മാർക്ക് ഹൺഡ്രഡ് പെർസെൻറ് മാർക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഇനി ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വേണം എന്ത് വേണ്ട എങ്ങനെ ആവണം ഇതെല്ലാം പിന്നീടാണ് അപ്പൊ അതുവരെ നമ്മൾ റിസൾട്ട് നോക്ക് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് അച്ചീവ്മെന്റ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ലീഡ് ചെയ്യുന്നത് ഭഗവാനാണ് ഫൈനൽ പോയിന്റ് അവിടെയാണ് ഭഗവാന്റെ കണക്ഷൻ ഇരിക്കുന്നത് ആ ഫൈനൽ പോയിന്റിൽ നമുക്ക് എന്താണോ ആഗ്രഹം നമ്മൾ എന്താവണം എന്നുള്ള ആഗ്രഹം ആ ലീഡ് അവിടെ ആ ഒരു പോയിന്റിൽ കൊണ്ട് എത്തിക്കുമ്പോൾ അവിടെ ആ എത്തുമ്പോൾ ആ ഒരു കണക്ടിവിറ്റി ആവശ്യമാണ് ഈ കണക്ടിവിറ്റി അവിടെയാണ് ഭഗവാന്റെ ഉള്ളത് അപ്പം അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യുക പഠിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുക ബാക്കിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട എനിക്ക് നല്ലതുപോലെ പഠിക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളു ബാക്കി അപ്പം അവിടെ ഒരു കർമ്മ ഫലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ ഒരാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സന്യാസി എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ അതുപോലെ മറ്റുള്ള ജോലികൾ ആ ജോലികൾ ചെയ്യുന്ന ഒരു പ്രതിഫലം വേറെ ശമ്പളം എന്നുള്ളത് പ്രതിഫലം അതിലുപരി നമ്മൾ വേറൊന്നും ആഗ്രഹിക്കരുത് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റിത് ചെയ്യണം നമ്മൾ അവർക്ക് അങ്ങനെ ഉപകാരം ചെയ്യുന്നു ഉപകാരം ചെയ്യുന്ന ആൾ നമുക്കോട് നന്ദി കാണിക്കണം ഒന്നും നമ്മൾ നമുക്ക് ഒരാളിനെ ഉപകാരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതേസമയം അവർ നന്ദി തരണം എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല അത് അവരുടെ ഉത്തരവാദിത്തം ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ നമുക്ക് ഇത്രയേ ഉത്തരവാദിത്വമുള്ളൂ എന്തുകൊണ്ട് ഭഗവാനോട് നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് കടപ്പെട്ടതുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേവനം ചെയ്തത് മറ്റൊരാളെ ഉപകരിച്ചത് അപ്പം അവിടെ നിന്നല്ല നമുക്ക് നന്ദി ആവശ്യം അവർ നന്ദി പറയോ പറയാതിരിക്കയോ ചെയ്യട്ടെ അവർ നന്ദി പറഞ്ഞ ഒരു പക്ഷേ അതോടുകൂടി തീരും അവർ പറയോ പറയാതിരിക്കയോ ചെയ്യട്ടെ നമ്മൾ ഇതെല്ലാം ഭഗവാന്റെ അടുത്ത് കൊണ്ട് സമർപ്പിച്ചു ഭഗവാനെ അവിടുത്തെ കരുണ കൊണ്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ആളിനെ ഇന്ന് സഹായിക്കാൻ സാധിച്ചു നാളെയും ഇതുപോലെ സഹായിക്കും സഹായിക്കാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പറയുമ്പം റിസൾട്ട് ഈ താങ്കിയാണോ വേണ്ടത് അതോ ഭഗവാന്റെ റിസൾട്ടാണോ നമുക്ക് വേണ്ടത് ഏതാ വേണ്ടത് ഏതാ വേണ്ടേ ആ ഭഗവാന്റെ റിസൾട്ടാ മറ്റൊരു താങ്കി കൊണ്ടങ്ങ് തീരും പക്ഷെ ഭഗവാൻ അവിടെ ബാക്കി വെച്ചിരിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് തരേണ്ടതെന്നുള്ളത് അപ്പം അവിടെ അവിടെയാണ് നമ്മൾ വീണ്ടും കർമ്മഫലം ആഗ്രഹിക്കുന്നില്ല ആ ആളിൽ നിന്നുള്ള കർമ്മഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരാളിനെ സന്യാസി എന്ന് പറയാം അപ്പൊ ഇങ്ങനെ അല്ലാതെ ബാക്കി വീട് ഉപേക്ഷിച്ചിട്ട് പോകുന്നതോ അല്ലെങ്കിൽ മറ്റു മന് ബാക്കി കാര്യങ്ങൾ വിവാഹം ഉപേക്ഷിച്ചു പോകുന്നതോ ഒന്നുമല്ല ഇതിനെ സന്യാസി എന്ന് പറയാം കഴിഞ്ഞ ആഴ്ച നമ്മളുടെ അൻ്റെ അർത്ഥം പറഞ്ഞു ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ ഇത് ധാർമ്മിക ബാധ്യത നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു കുട്ടിയുടെ സമൂഹത്തിലെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് ജോലി ചെയ്യുന്ന ആളുടെ സമൂഹത്തിലെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തെ സഹായിക്കുക പിന്നെ സമൂഹത്തെ സഹായിക്കുക ഇതെല്ലാം അവരുടെ ബാ ബാധ്യതകളാണ് അവരുടെ ധാർമ്മിക ബാധ്യതയാണ് അത് മറ്റുള്ളവരുടെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത് അത് ഭഗവാനെ സമർപ്പിച്ചിട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ആളുകളെയും സന്യാസി എന്ന് പറയാം ഇത് ആരാ പറഞ്ഞിരിക്കുന്നത് ആധികാരികമായിട്ട് ആരാ പറഞ്ഞത് ആര് പറഞ്ഞു ആരാ പറഞ്ഞേക്കുന്നത് അരേ കൃഷ്ണ അല്ലെങ്കിൽ മ്യൂട്ടാണോ ുള്ള ആളിനെയാണ് സന്യാസി എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞത് ആ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഉടനെ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ ഒന്നാമത് ഓൺലൈൻ റെക്കോർഡിംഗ് ആണ് ഓക്കെ അപ്പം കൃഷ്ണനാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആളാണ് സന്യാസി അപ്പം ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി അയാളാണ് യഥാർത്ഥ യോഗിയും അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല ശ്രീ ശ്രീ ഭഗവാനുവാചാം കർമ്മഫലം ചൊരിക്ക <mówi> श्री भगवानुवाच अनाश्रित कर्म फलम कार्यं कर्म करोति या स च योगी च न निरखृच चा चाक योगी च न निरक्कृ न चाक्रियः श्री कृष्ण हरे कृष्णा थैंक यू हरे कृष्णा श्रेयस

ോ സം न निरग्निर न चाक्रियः न अल्ला अल्लातम अल्ला योग स सन्यासीयो च योगी च न निरक्रिय न चका न चका न चाक्रियः हे कृष्ण समझ आया लो हरे कृष्ण अनाकृश्री श्री भगवानुवाजा अनाश्रिदः कर्मफलम्

യുവാീദ കർമ്മഫലം കാര്യം യോഗ

ഹരേ കൃഷ്ണ ശരി ഹരേ കൃഷ്ണ ഏകം ചൊല്ലിക്കോളൂ ആ കൃഷ്ണിയോഗി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നേരത്തെ ഈ ഒരു മാസം ഈ മാസം ഒരു പ്രത്യേകതയുണ്ട് മാർഗശീർഷ മാസം എന്ന് പറയും രാവിലെ ആലോചിച്ച് പോകണം രാവിലെ അഞ്ചു മണിക്ക് എല്ലാവരുടെയും വീട്ടില് ഒരു അൻപത് അറുപത് പേര് കൂടി നമ്മൾ മംഗള ആരതി ഭഗവാന്റെ മുന്നിൽ പൂജ ചെയ്യുന്നു അപ്പൊ ആ അഞ്ചു മണിക്ക് ആ വീട്ടിലെത്തുക ആ അഞ്ചു മണിക്ക് ആ വീട്ടിലെ ആൾക്കാര് അമ്പത് അമ്പത് പേർക്കായിട്ട് പ്രസാദം അതായത് ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി പാഴ്സലാക്കി വെക്കുക അപ്പൊ അവർ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത് ഇതൊരു ഭയങ്കര ഡെഡിക്കേഷനാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടേണ്ടതും അതാണ് ഓരോ വീട്ടിലും ഈ ഒരു മാസം മുഴുവൻ ഇതിപ്പം പതിനെട്ടാമത്തെ ഇരുപതാമത്തെ ദിവസമാണ് ഒരു വീട്ടില് ഇത്രയും കാര്യമായിട്ട് ഇപ്പൊ ഇന്ന് രണ്ടാമത്തതിനകത്ത് ഞാൻ എന്ന് പറഞ്ഞ അങ്ങനെ ഈ രണ്ടു മണിക്കൂർ യാത്രയുണ്ട് ഓക്കെ ഈ ഒരു ഡെഡിക്കേഷനാണ് രാവിലെ ഭഗവാന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുക ഭഗവാന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക

കൃഷ്ണ ഹരേ അപ്പം സന്തോഷം ഇന്ന് നിർത്തട്ടെ ഞാൻ അടുത്ത ആഴ്ചത്തേക്കുള്ള ഞാൻ ഷെഡ്യൂൾ ചെയ്തു തരാം ഓക്കെ മെസ്സേജ് ഇടാം ഓക്കെ ഹരേ കൃഷ്ണ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിന് അവരുടെ അച്ഛനമ്മമാർക്ക് അതുപോലെ ഈ കൂടി ഇരിക്കുന്നവർക്ക് എന്ന ബന്ധുമിത്രാദികൾക്ക് അഭിവൃദ്ധയകാംക്ഷകൾക്ക് എല്ലാവർക്കും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുട്ടികൾക്ക് നല്ലതുപോലെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി മറ്റെന്തെങ്കിലും അറിയിപ്പുകൾ